ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നൊരു ഓണം സ്പെഷ്യൽ അവൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. അപ്പോൾ കൊറോണ ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് അവൽ പായസം ഉണ്ടാക്കുന്നത് നോക്കാം. അവൽ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 ലിറ്ററിൻ്റെ വലിയ കുക്കറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കുക്കറിലേക്ക് ഞാൻ 1.5 ലിറ്റർ ഫുൾ ക്രീമായിട്ടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഈ ഒരു വലിപ്പത്തിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് അടി പിടിക്കാണ്ട് നന്നായിട്ട് കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തിളക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് ചെറിയൊരു തിളക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് പാല്. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമുക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ പാല് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് പിങ്ക് കളറാവാൻ വേണ്ടി 1 മണിക്കൂറ് കുക്കർ മൂടി വെച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിസിൽ വരാൻ പാടില്ല, എന്നാൽ പ്രഷർ ഉള്ളിൽ ഉണ്ടാവാൻ വേണം. അങ്ങനത്തെ രീതിയിൽ വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം 1 മണിക്കൂറ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഇത് മൂടി വെച്ച് 1 മണിക്കൂർ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലപ്പത്തിനും 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും കറക്റ്റ് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പാൽ ഒരു മണിക്കൂർ കുക്കാവുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള അവലൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മട്ട അവലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് അവലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മെഷറിംഗ് കപ്പിലാണ് ഞാൻ ഈ അവല് അളവെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അവലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന അവല് ഇട്ടിട്ട് 1-2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അവല് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി വരും. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അപ്പം ഞാൻ അവല് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ചൂടാറിയ അവല് നമുക്ക് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ അവൽ കഴുകണ കാരണം ഇതിൻ്റെ തരിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരും. അപ്പം നമുക്കത് അങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പം ഞാൻ വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിലോട്ട് കഴുകി അവൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കഴുകിയതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ അവൽ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ച അവൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, വെള്ളത്തിൽ കഴുകിയോണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ പഞ്ചസാര ഒന്ന് അലിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം.
അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റായി അവൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പാല് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്, നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് അവലായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ അവലിൽ ഞാൻ കുറച്ചൊരു ഉപ്പിടാനായിട്ട് മറന്നു പോയിരുന്നു. അപ്പോൾ ആ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാല് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അവൽ കുറച്ചീശായിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞത് കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ചീശായിട്ട് ഇട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ അവലും പാലും വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിന് നന്നായി തിളച്ച് വെന്ത് വന്ന് ഇത് രണ്ടും കൂടെ യോജിച്ച് ഒരുപോലെയായി വരണം. ഇപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുക. അപ്പോൾ നമ്മുടെ അവൽ പായസം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് അവലും പാലും കൂടെ നന്നായി മിക്സ് ചെയ്ത് കറക്റ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു പായസമാണ്. പിന്നെ അധികം സാധനങ്ങളുമില്ല, നമ്മളെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയ സാധനങ്ങളാണ് അവലും പാലൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് ഇത്. കണ്ട ഒരിക്കലും അവൽ പായസം എന്ന് പറയില്ല. കറക്റ്റ് പാലട പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. കറക്റ്റ് പാലട പ്രഥമൻ്റെ ഒരു പായസം പോലെ തോന്നുന്നു നമുക്ക്. അപ്പോൾ നമ്മുടെ പാലും അവലൊക്കെ കറക്റ്റ് റെഡിയായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് പാലിലേക്ക് ഈ അവൽ യോജിച്ച് കണക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കയുടെ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പായസത്തിലേക്ക് ലാസ്റ്റായിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ട കാരണം അവിൽ പായസം എന്ന് ഒരിക്കലും പറയില്ല, കറക്റ്റ് പാലട പ്രഥമൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ വീട്ടിലുള്ള ചെറിയ സാധനം കൊണ്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.